അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാഹി വരാത്തു അലഹമുല്ലറബിലമീൻ വസ്ലാത്തു വസ്സലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ മുഹമ്മദിൻ വ വ വ അസ്ഹാബിഹി ഹബീബിനിൻലി അജ്മീൻദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഷവ്വാലിലെ ആറു നോമ്പുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ആളുകൾക്കുണ്ട് ഇൻഷാ അള്ള അത്തരം സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ സംസാരത്തിലൂടെ നാം നിർവഹിക്കുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ് ആറു നോമ്പ് എന്ന് പറഞ്ഞാൽ ഷവ്വാലിലെ ആറ് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്താണ് ആ ചോദ്യത്തിനുള്ള മറുപടി നമുക്ക് കാണാൻ സാധിക്കും ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം റസൂൽ ഉള്ളാഹി സാഹു അലഹി വസല്ലമ്മ പറയുന്നു റമദാന ഒരാൾ റമവാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു അനുഷ്ഠിച്ചു പിന്നീട് പിന്നീടതിനു ശേഷം അത്ബൂ സിത്തൻ മിൻ ഷവ്വാൽ ഷവ്വാൽ മാസത്തിൽ നിന്നും ആറ് നോമ്പുകളും അതിനോട് അനുബന്ധിച്ച് അനുഷ്ഠിച്ചു എങ്കിൽ കാന കസുയാ മിദ്ഹർ അങ്ങനെ നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതുപോലെയാണ് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി ഒന്ന് എന്താണ് ആറ് നോമ്പ് ആറു നോമ്പെന്ന് പറഞ്ഞാൽ റമലാൻ മാസം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഷവ്വാൽ മാസമാണ് അങ്ങനെ റമലാനിൽ പൂർണ്ണമായും നോമ്പ് അനുഷ്ഠിച്ച ഒരു വ്യക്തി ഷവ്വാൽ മാസത്തിൽ നിന്നും ആറ് നോമ്പുകൾ കൂടി നോറ്റാൽ അപ്പോൾ ഷവ്വാൽ മാസത്തിൽ റമലാനിനെ പിന്തുടർന്നുകൊണ്ട് നോൽക്കുന്ന ആറ് നോമ്പുകൾക്കാണ് ഷവ്വാലിലെ ആറ് നോമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് നബി അലൈഹി ഇസ്ലമ പറഞ്ഞിട്ടുള്ളത് കാൻ അക്ക ദഹർ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം ഈ നോമ്പ് സുന്നത്തായ നോമ്പ് നോറ്റ അതേ പ്രതിഫലമല്ല മറിച്ച് ഒലമാക്കൾ പറഞ്ഞത് ഇത് റമലാനിനോട് ചേർത്താണല്ലോ പറഞ്ഞത് അതുകൊണ്ട് റമലാനിൽ നോമ്പ് നോറ്റ ഫറിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്നാണ് അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ പറഞ്ഞ ആ ആറ് നോമ്പുകൾ കൂടി നോറ്റാൽ അത് റമദാനിലെ ഫറു നോമ്പിനോട് ചേർന്നാണ് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ ഫറലിൻ്റെ അതേ പ്രതിഫലം ലഭിക്കും ഷവ്വാലിലെ ആറ് നോമ്പ് ഫറലല്ല അത് സുന്നത്താണ് പക്ഷെ അത് നോറ്റാൽ റമദാനിലെ നോമ്പിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ് അപ്പോൾ അതൊരു വർഷം മുഴുവൻ നോമ്പ് നോറ്റതുപോലെയാണ് എന്ന് പറയുമ്പോൾ ഒരു വർഷം മുഴുവൻ നിർബന്ധ നോമ്പ് നോറ്റതിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുന്നതാണ് ഇതാണ് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ ഒരു വർഷം മുഴുവൻ അഥവാ മുന്നൂറ്റി അറുപതോ അറുപത്തിയഞ്ചോ ദിവസം ഒരു വർഷത്തിൽ എത്രയാണോ അറബി വർഷത്തിൽ എത്രയാണോ ദിവസങ്ങളുള്ളത് അത്രയും ദിവസം നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രത്യേകിച്ചും ഫർലു നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കും ഷവ്വാൽ മാസത്തിൽ കൂടി ആറ് നോമ്പുകൾ നമ്മൾ നോറ്റാൽ അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ പ്രാധാന്യവും എന്താണ് ആറ് നോമ്പ് എന്നും നമുക്ക് വിശദീകരിക്കുവാനുള്ളത് അപ്പോൾ സ്വാഭാവികമായും ചില ആളുകൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് അതിൻ്റെ കൂടെ ചിലർക്ക് റമലാനിൽ കല ഇട്ടാനുണ്ടാകും നോമ്പ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അഞ്ച് ദിവസമോ ആറു ദിവസമോ ഏഴ് ദിവസമോ ഒക്കെ അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതേപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ രോഗം കാരണത്താലോ യാത്രകൾ കാരണത്താലോ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ നോമ്പുകൾ കലാ വീട്ടേണ്ടതുണ്ടല്ലോ അപ്പോൾ ആറ് നോമ്പ് നോൽക്കുമ്പോൾ ഈ കലാ ഇൻ്റെ നെയ്യത്തു കൂടി വെച്ചുകൊണ്ട് അവർക്ക് നോമ്പ് അനുഷ്ഠിക്കാമോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും ഒന്ന് റമലാനിൽ കലാ വീട്ടുക എന്നുള്ള ആ കലാവ് വീട്ടലും നടക്കും ഷെവ്വാലിൽ ആറ് നോമ്പും ലഭിക്കും ഇങ്ങനെ രണ്ട് നെയ്യത്തും കൂടി ഒരുമിച്ച് വെച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കാമോ അവിടെ നമുക്ക് പറയാനുള്ളത് അത് ഒരിക്കലും പാടില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നമുക്കറിയാം ഒരു വർഷത്തെ നോമ്പിനോടാണ് റസൂൽ അല്ലാസ്വല്ല അലൈഹി സ്വലമ തുലനപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് പൂർണ്ണമായും എത്ര നോമ്പ് വരേണ്ടതുണ്ട് മുപ്പത്തി ആറ് നോമ്പുകൾ കൃത്യമായി വരേണ്ടതുണ്ട് കാരണം അതിൻ്റെ എങ്ങനെയാണ് ഒരു നോമ്പിന് ഒരു നന്മക്ക് പത്ത് ഇരട്ടിയാണ് കൂലി അപ്പോൾ ഒരു നോമ്പിന് പത്ത് നോമ്പിൻ്റെ പുണ്യമാണുള്ളത് അപ്പോൾ മുപ്പത് നോമ്പ് നോറ്റാൽ മുപ്പത് ഇൻറ്റു പത്ത് മുന്നൂറ് പിന്നെ ആറ് ആറ് ഇൻറ്റു പത്ത് അറുപത് മുന്നൂറ്റി അറുപത് അപ്പോൾ മുന്നൂറ്റി അറുപത് ദിവസമാണ് ഏകദേശം ഒരു വർഷത്തിൽ ഉള്ളത് അപ്പോൾ ഈ മുന്നൂറ്റി അറുപത് ദിവസം ലഭിക്കണമെങ്കിൽ മുപ്പത്തിയാറ് നോമ്പ് കൃത്യമായി കിട്ടണം അതുകൊണ്ട് തന്നെ കവാ ഇൻ്റെ നീയ്യത്തും ഷവ്വാൽ ആറ് നോമ്പിൻ്റെ നീയ്യത്തും ഒരുമിച്ച് വെച്ചാൽ നോമ്പ് ഇരട്ടിക്കുന്നില്ല അവിടെ മറിച്ച് അത് മുപ്പതേ ആയിത്തീരുന്നുള്ളൂ മറിച്ച് മുപ്പത്തിയാറ് നോമ്പ് കൃത്യമായി പൂർണ്ണമായി വേണം അത് റസൂൾ അഹി സലി വസ്ലം വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് മാജ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം മനസ്വാമ സിത്തൽ ഫിത്തു ആരാണോ ആറു ദിവസം ബ അദൽ ഫിത്തുർ ഫിത്തറിന് ശേഷം ഈദുൽ ഫിത്തറിന് ശേഷം ആറ് നോമ്പ് നോൽക്കുന്നത് കാന തമാമസന അത് മുഴുവൻ വർഷവും നോമ്പ് നോറ്റതുപോലെയാണ് കാരണം മൻ അബിൽ ഹസനത്തി ഫലഹു ആശു വംസാലിക ഒരു നന്മക്ക് പത്തിരട്ടിയാണ് കൂലി അപ്പോൾ മുപ്പത്തി ആറുണ്ടെങ്കിലേ മുന്നൂറ്റി അറുപത് ഉണ്ടാവുകയുള്ളൂ അത് ഇബിന് ഹുസൈമയുടെ സൊഹീഹിൽ ഒന്നുകൂടി നബി നബിസ്ലി സ്വലം വ്യക്തമാക്കി സൗമാൻ അറലി അള്ളാ നുഹുവിൽ നിന്നുള്ള ഹദീസാണ് സുയാമു റമലാൻ ബി അഷ്റത്തി അഷുർ റമലാനിലെ മുപ്പത് നോമ്പ് പത്ത് മാസത്തെ നോമ്പിന് തുല്യമാണ് കാരണം മുപ്പത് ഇൻറ്റു പത്ത് അപ്പോൾ പത്ത് മാസം അയ്യാമിൻ സുയാമു സിത്തി അയ്യാമിൻ ബി ഷെഹ്റൈൻ ആറു ദിവസത്തെ നോമ്പ് രണ്ട് മാസത്തിന് തുല്യമാണ് അഥവാ മൂന്ന് ഇൻറ്റു പത്ത് മുപ്പത് ഒരു മാസം മൂന്ന് ഇൻറ്റു ആറ് അറുപത് അപ്പോൾ രണ്ട് മാസം അപ്പോൾ പത്തും ആറും അപ്പോൾ പത്തും രണ്ടും പന്ത്രണ്ട് പന്ത്രണ്ട് മാസമായി ഫതാലിഖ സുയാമുസന അതാണ് ഒരു വർഷത്തെ നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നബിസർ ഉള്ള അലിസ്ലം വ്യക്തമാക്കുകയാണ് മുപ്പത്തിയാറ് ദിവസം പൂർണ്ണമായും ഉണ്ടായിരിക്കണം അതുകൊണ്ട് കവായിൻ്റെ നീയത്തും അതേപോലെ തന്നെ ഷവ്വാലിലെ ആറ് നോമ്പിൻ്റെ നിയ്യത്തും ഒരുമിച്ച് വെച്ച് ഒറ്റ നോമ്പിൽ അത് രണ്ടും കൂടി വീടുകയില്ല മറിച്ച് റമലാനിലെ മുപ്പത് നോമ്പുകളും നോറ്റ് വീട്ടേണ്ടതുണ്ട് അത് പൂർണ്ണമായും കാരണം അള്ളാഹ് ഉസ്മാനത്തല പറയുന്നത് പോലെ തുഖ്മിലുല ഇദ്ദ എണ്ണം പൂർത്തിയാക്കണം അപ്പോൾ റമദാനിലെ എണ്ണം പൂർത്തിയാക്കിയിട്ട് പിന്നെ വേണം ഷവ്വാലിലെ ആറ് നോമ്പ് നോൽക്കാൻ അതുകൊണ്ടാണ് ഈ ഹദീസിൽ പ്രത്യേകം പറഞ്ഞത് മൻസ്വാമ റമദാന റമദാനിലെ നോമ്പ് നോൽക്കണം സുമ അത്ബഅഹു സിത്തം മിൻ ഷവൽ പിന്നീട് ഷവ്വാലിലെ ആറ് നോമ്പും നോക്കണം അപ്പോൾ മുപ്പത്തിയാറ് നോമ്പ് കൃത്യമായി ഉണ്ടായിരിക്കണം കലാവും ഷവ്വാലിലെ ആറ് നോമ്പും ഒരുമിച്ച് നീയത്താക്കാൻ പാടില്ല എന്നർത്ഥം പിന്നീട് ചോദിക്കാറുള്ള ചോദ്യം റമലാനിലെ നോമ്പ് കലാൽ വീട്ടിയതിന് ശേഷമാണോ ഷവ്വാലിലെ നോമ്പ് നോൽക്കാൻ പറ്റുന്നത് അതല്ല ഷവ്വാലിൽ ആറ് നോമ്പ് നോൽക്കുകയും പിന്നീട് കലാൽ വീട്ടാനുള്ളത് തൊട്ടടുത്ത റമലാനിന് മുമ്പ് ഏതെങ്കിലും മാസം നോറ്റ് വീട്ടിയാൽ എന്നാണ് അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും ശരിയായ അഭിപ്രായം ഏറ്റവും പ്രബലമായ അഭിപ്രായമെന്ന് പറയുന്നത് റമലാനിൽ കലാ ഉള്ളത് ആദ്യം വീട്ടണം എന്നിട്ടേ ഷൊവ്വാലിലെ ആറ് നോമ്പ് നോൽക്കാൻ പാടുള്ളൂ അത് ഈ ഹദീസിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം എന്താണ് നബി പറയുന്നത് മൻ സ്വാമ റമദാന ആരാണോ റമദാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നിട്ടാണ് പറയുന്നത് സുമ പിന്നീട് ഇവിടെ സുമ എന്ന് പറയുന്നത് തർത്തീബിനെ തുടർച്ചയെ കാണിക്കുന്നു ഒന്നിനു ശേഷം മറ്റൊന്നുണ്ടാവണം എന്നതിനെ കാണിക്കുന്നു അപ്പോൾ റമദാനിൽ നോമ്പ് ബാക്കിയുള്ള ആളുകൾ റമലാൻ മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയല്ല അവർക്ക് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ റമലാൻ മുഴുവൻ നോമ്പ് നോറ്റവരുടെ സ്ഥാനത്ത് അവരില്ല അവർക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട നോമ്പ് കലാവീട്ടുകയാണ് സുംമാത്ബ്സിത്തമ്മിൻ ഷവ്വാൽ എന്നിട്ട് ഷവ്വാലിലെ ആറ് നോമ്പ് നോൽക്കണം മാത്രവുമല്ല ആ ആറ് നോമ്പ് ഷവ്വാലിൽ തന്നെ നോറ്റു വീട്ടണം ഈ മുപ്പത്തിയാറും ഷവ്വാലോടു കൂടി സംഭവിക്കേണ്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നബി നബീസ് അല്ലാസ്സം പറഞ്ഞല്ലോ റമലാനിലെ മുപ്പത് നോമ്പുകൾ ഏകദേശം പത്ത് മാസത്തിന് തുല്യമാണ് പിന്നെ ആറ് നോമ്പുകൾ രണ്ട് മാസത്തിനും തുല്യമാണ് അപ്പോൾ പന്ത്രണ്ട് മാസത്തിന് തുല്യമാവണമെങ്കിൽ ഈ മുപ്പത്തിയാറ് നോമ്പ് ഷവ്വാലിൽ തന്നെ സംഭവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായും ആദ്യം കലാവ് വീട്ടുക പിന്നെ ഷവ്വാലിൽ തന്നെ ആറ് നോമ്പുകളും നോൽക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഈ പ്രതിഫലം ലഭിക്കുന്നത് അതുകൊണ്ട് ലമാക്കൾ പറയുന്നത് ഈ വിഷയത്തിലെ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് പറയുന്നത് ആദ്യം കലാവ് വീട്ടിയതിന് ശേഷമായിരിക്കണം ഷവ്വാലിലെ ആറ് നോമ്പ് നോക്കേണ്ടത് ഷെയ്ഖ് ഇബ് നുബാസ് റഹമത്തുല്ലാഹിഅലി ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന്ന റസൂൽ വസ്ലാൽ അലൈഹി 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 ലാ ലി യുക്മില അദ്ദേഹം പറയുന്നത് ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ റമലാനിലെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് പിന്നെ അതിനോട് ഷവ്വാലിലെ ആറ് നോമ്പ് അതിനോട് ചേർത്താൽ എന്നാണ് അപ്പോൾ റമലാനിൽ നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ റമലാനിനോട് ചേർക്കുക എന്ന പ്രയോഗത്തോട് അത് യോജിക്കുകയില്ല അതുകൊണ്ട് കല ഉള്ള ആളുകൾ ആദ്യം കല വീട്ടുകയും എന്നിട്ട് ഷവ്വാലിലെ ആറു നോമ്പ് നോൽക്കുകയുമാണ് വേണ്ടത് അപ്പോൾ മറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും സൂക്ഷ്മതയുള്ളതും ഏറ്റവും പ്രബലമായ ശരിയോടടുത്ത് നിൽക്കുന്നതും മറ്റു ഹദീസുകളുടെ ആശയങ്ങളോട് യോജിച്ച് നിൽക്കുന്നതും റമലാനിൽ കല ഉള്ളവർ ആദ്യം ആ കലാ വീട്ടട്ടെ എന്നിട്ടാണ് അവർ ഷവ്വാലിലെ ആറ് നോമ്പിലേക്ക് വരേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീടുള്ളൊരു ചോദ്യം ഇത് ഷവ്വാലിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നോറ്റു തുടങ്ങേണ്ടതുണ്ടോ അതല്ല ഷവ്വാൽ മാസത്തിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ആയാൽ മതിയോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കലാ നോമ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ റമദാനിൽ നോമ്പ് ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെടുന്നവരായിരിക്കും വലിയൊരു വിഭാഗം ആളുകൾ അവർക്കെന്തായാലും കലാവ് വീട്ടിയാലേ ഷവ്വാലിലെ നോമ്പ് നോറ്റു തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ ഷവ്വാലിൽ ഐദുൽ ഫിത്തർ കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ഷവ്വാലിലെ ആറ് നോമ്പ് നോൽക്കാൻ കഴിയില്ല അവർക്ക് കലാവ് വീട്ടാനുണ്ടാകും ഒരു പോയിൻറ്റ് അതാണ് രണ്ടാമത്തത് ഈ ഹദീസിൽ നബി നബിസലാഹു അലി വസ്ലമോ പറഞ്ഞിട്ടുള്ളത് സുമഅ അത്ബഅു സിത്തം ഇൻ ഷവൽ ഷവ്വാലിൽ നിന്ന് ആറ് നോമ്പുകളും എന്ന് പറഞ്ഞാൽ റമലാം കഴിഞ്ഞ ഉടനെ എന്നുള്ള നിലയ്ക്ക് നബിസുലാലു വസ്സം പറഞ്ഞിട്ടില്ല മിൻ ഷെവ്വാൽ എന്ന് പ്രയോഗിച്ചാൽ അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ അറബി ഭാഷയിൽ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാർ പറയുന്നത് ഷവ്വാലിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഷവ്വാലിലെ ഏത് ദിവസവും അതിന് അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ ഷവ്വാലിലെ ഏത് ദിവസം ഈ നെയ്യത്തോടു കൂടി നോമ്പ് നോറ്റാൽ അവർക്കത് ലഭിക്കുന്നതാണ് അത് ആദ്യത്തെ ആറ് ദിവസം എന്നാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല മറിച്ച് ആ മാസത്തെ മൊത്തത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരുപാട് സംശയങ്ങൾക്ക് മറുപടിയായി എന്താണ് ആ ഒരുപാട് സംശയങ്ങൾ ഒന്ന് ഈദുൽ ഫിത്തർ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നോമ്പ് നോൽക്കേണ്ടതില്ല മറ്റു ദിവസങ്ങളിലേക്ക് നീട്ടിവെക്കാം ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് അതിഥികളുണ്ട് അതേപോലെ തന്നെ കുടുംബ സന്ദർശനമുണ്ട് എങ്കിൽ അവർ അല്പ ദിവസം കഴിഞ്ഞ് നോമ്പ് തുടങ്ങുന്നതാണ് ഹൈർ എന്ന് പറഞ്ഞവർ വരെ ഉണ്ട് അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് അങ്ങനെ പറഞ്ഞവർ വരെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷെവ്വാലിൽ ഏത് ദിവസവും ഈ നോമ്പ് നോൽക്കാവുന്നതാണ് ഈദുൽ ഫിത്തർ കഴിഞ്ഞ് ഉടനെ തന്നെ വേണമെന്നില്ല അതേപോലെ തന്നെ തുടർച്ചയായി നോൽക്കണമെന്ന് നബി അള്ളാഹു അലൈ വസല്ല നിർദ്ദേശിച്ചിട്ടില്ല മറിച്ച് റമലാൻ കഴിഞ്ഞ് ഷവ്വാലിൽ തന്നെ ആവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ ഷവ്വാലിലെ ഓരോ നോമ്പും ഒന്നിന് പിറകെ ഒന്നായി നോൽക്കണം എന്നുള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വ്യത്യസ്ത ദിവസങ്ങളിലാകാം വേണമെങ്കിൽ അയ്യാമുൽ ബീർദിൻ്റെ ദിവസങ്ങളിൽ അവർക്കത് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ വ്യാഴവും തിങ്കളും ദിവസങ്ങളിൽ അത് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അല്പം നോമ്പുകൾ തുടക്കത്തിലും പിന്നെ മധ്യത്തിലും പിന്നെ ആ മാസത്തിന് അവസാനത്തിൽ അങ്ങനെ ഏതാവട്ടെ ഷെവ്വാലിൽ ആറ് നോമ്പ് നോറ്റാൽ മതി അത് തുടർച്ചയായാലും ശരി വ്യത്യസ്ത ദിവസങ്ങളിലാണെങ്കിലും ശരി മാസത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അവസാനത്തിലോ ആണെങ്കിലും ശരി അതൊന്നും വിരോധമില്ല എന്നാണ് നമുക്ക് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്നും ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ചില ആളുകൾ ചോദിക്കുന്നത് വ്യക്തമായ കാരണങ്ങൾ കൊണ്ട് ന്യായമായ കാരണങ്ങൾ കൊണ്ട് ഒരു നിലക്കും ഷവ്വാലിൽ ആറ് നോമ്പ് നോൽക്കാൻ പറ്റാത്ത ആളുകൾ അഥവാ കലാവ് വീട്ടാനും സാധിച്ചില്ല റമവാനിലെ അതേപോലെ തന്നെ ഷവ്വാലിലെ ആറ് നോമ്പുകൾ ഷവ്വാലിൽ ന്യായമായ കാരണങ്ങൾ കൊണ്ട് നോൽക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒന്നോ രണ്ടോ നോമ്പ് വിട്ടുപോയി അവർക്ക് ഷവ്വാൽ കഴിഞ്ഞാലും അത് നോൽക്കാൻ പറ്റുമോ എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സുന്നത്താണ് അതുകൊണ്ട് ആ സമയത്ത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല അത് ഫറല്ല എന്നാൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വ്യക്തമായ കാരണമുണ്ടാവുകയും ഒരു കവാഹ് എന്നുള്ള നിലക്ക് അവർ മറ്റു തൊട്ടടുത്ത തന്നെയുള്ള ഏറ്റവും സമീപസ്ഥമായ സമയത്ത് തന്നെ ഷവ്വാലിലെ ആറ് നോമ്പിൻ്റെ നെയ്യത്തോടു കൂടി അവരത് പൂർത്തീകരിച്ചാൽ അള്ളാഹുവിൻ്റെ ഫോല് വിശാലമാണ് അവർക്കതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും കാരണം വ്യക്തമായ തടസ്സമുണ്ടായിട്ടാണ് അവർക്ക് നോൽക്കാൻ പറ്റാതിരുന്നത് അതുകൊണ്ട് മറ്റു ദിവസങ്ങളിൽ ഈ ഒരു നെയ്യത്തോടു കൂടി കാരണം ഷവ്വാലിലെ ആറ് നോമ്പ് എന്ന് പറയുന്നത് സുന്നത്താണ് മറ്റു മാസങ്ങളിലും അത് അനുഷ്ഠിക്കാം സുന്നത്ത് നോമ്പുകളുണ്ട് അപ്പോൾ ഈ ഒരു നീയത്തിൽ ചെയ്താൽ വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ ഏതായിരുന്നാലും ശരി കഴിവിൻ്റെ പരമാവധി ഷവ്വാൽ തീരുമ്പോഴേക്ക് തന്നെ കല ഉള്ള നോമ്പും ഷവ്വാലിലെ ആറു നോമ്പും നോറ്റു വീട്ടാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹ് ഉസ്മാനുത്തല അതിനുള്ള തോഫിയക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ പിന്നീട് പലരും ചോദിക്കുന്നൊരു ചോദ്യം ഈ ആറ് നോമ്പ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി ഒരു വർഷം മുഴുവൻ ഫറദ് നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം തന്നെ ലഭിക്കുന്നതാണ് ഇത്തരമൊരു നോമ്പ് നിശ്ചയിച്ചതിൽ മറ്റു വല്ല ഹെക്മത്തുകളുമുണ്ടോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ പല ഹെക്മത്തുകളും പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് സുന്നത്തായ നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കുന്നതിന് അനുസരിച്ച് ഫറായ നോമ്പിൽ വന്ന വീഴ്ചകളൊക്കെ അള്ളാഹു ഉസ്മാനുതല പുറത്ത് തരുന്നതാണ് അത് നമസ്കാരത്തിലും മറ്റേത് വിഷയത്തിലും അങ്ങനെയാണ് ജക്കാത്തിലെ പോരായ്മകൾ സതക്ക കൊണ്ട് പരിഹരിക്കപ്പെടും അഞ്ച് വക്ത നമസ്കാരത്തിൽ സംഭവിക്കുന്ന വീഴ്ചകളൊക്കെ മറ്റു സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് പരിഹരിക്കപ്പെടും എന്നതുപോലെ തന്നെ റമലാനിലെ നോമ്പിൽ സംഭവിച്ച വീഴ്ചകൾ പരിഹരിക്കപ്പെടാൻ ഷവ്വാലിലെ ആറ് നോമ്പ് കൊണ്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു നന്മയുടെ തുടർച്ച എന്നുള്ള നൽകുക അഥവാ റമലാൻ കഴിഞ്ഞ ഉടനെ തന്നെ നോമ്പ് അങ്ങോട്ട് അവസാനിപ്പിക്കുക അങ്ങനെയല്ല ആ നന്മയുടെ ഒരു തുടർച്ച ഉണ്ടാകട്ടെ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മുറിഞ്ഞു പോകാതെ ആ നന്മയിൽ ഒരു തുടർച്ച ഉണ്ടാവുക എന്നുള്ളത് അതേപോലെ തന്നെ ചില വലമാക്കൾ പറഞ്ഞു നിർബന്ധ നമസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്ത് നമസ്കാരങ്ങൾ ഉള്ളതുപോലെ റമലാനിലെ നിർബന്ധമായ നോമ്പിൻ്റെ മുമ്പേ അഥവാ ഷാബാൻ മാസത്തിൽ അള്ളാഹുൻ്റെ റസൂൽ ധാരാളം നോമ്പ് നോക്കിയിട്ടുണ്ട് അതിന് ശേഷം ഷവ്വാലിലും അൽപ്പം നോമ്പുകൾ അപ്പോൾ ഫറലായ നോമ്പിന് മുമ്പേയും ശേഷവും സുന്നത്തായ നോമ്പുകൾ എന്ന ഒരു ഹെക്കുമത്തും അതിലുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഹെക്കമത്തുകളും പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷവ്വാലിലെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കലും കലാവും ആറ് നോമ്പും ഒരേ നെയ്യത്തിൽ നോൽക്കാൻ പാടില്ല മറിച്ച് മുപ്പത്താറ് നോമ്പ് തികച്ചും ഉണ്ടാവേണ്ടതുണ്ട് അപ്പോഴേ ഒരു വർഷത്തെ നോമ്പിനത് തുല്യമാവുകയുള്ളു അതേപോലെ തന്നെ കലാ വീട്ടിയതിന് ശേഷമാണ് റമലാനിലെ കല വീട്ടിയതിന് ശേഷമാണ് ഷവ്വാലിലെ നോമ്പ് നോറ്റു തുടങ്ങേണ്ടത് അതേപോലെ തന്നെ ഷവ്വാലിലെ ഏത് ദിവസങ്ങളിലും ഈ നോമ്പ് നോൽക്കാം തുടർച്ചയായോ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ മാറി നോൽക്കുന്നതിനൊന്നും വിരോധമില്ല എങ്കിലും ഹൈറായ കാര്യങ്ങളിൽ മത്സരിച്ച് മുന്നോട്ട് വരലും പിന്നേക്ക് മാറ്റിവെക്കാതിരിക്കലുമാണ് ഹൈർ കാരണം പിന്നെ ആവട്ടെ എന്ന് കരുതിയാൽ പലപ്പോഴും നമുക്കത് അനുഷ്ഠിക്കാൻ പറ്റാതെ വന്നേക്കാം അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായാൽ അത് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് നിർവഹിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു ഉസ്ഹാൻ വല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നല്ല നിലക്ക് ഇബാദത്തുകൾ ചെയ്യുവാനുമുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ വസാഹു വസ്ലമാലൻബീൻ മുഹമ്മദീൻ അലി വസാഹബി അജ്മീൻ വലഹമ്മദില്ലാഹി അറബി ലാലമീൻ